ഒരു കാട്ടിക്കൂട്ടലിൻ്റെ ലോകത്താണ് നാം ഇന്ന് ജീവിക്കുക. എല്ലാവരെയും കാണിച്ചും എല്ലാവരും പ്രശംസ പിടിച്ചു പറ്റിയും എല്ലാവരാലും അംഗീകാരം നേടിയെടുത്തും ജീവിക്കണമെന്നാണ് ഇന്നത്തെ ലോകത്തിലുള്ള ആളുകൾ ചിന്തിക്കുന്നത്. നാല് കാര്യങ്ങളാണ് യേശുനാഥൻ ഇന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒന്നാമതായി, അവിടുന്ന് സൽക്രമങ്ങൾ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നും, രണ്ടാമതായി നമ്മൾ ധർമ്മദാനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും, മൂന്നാമതായി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും, നാലാമതായി ഉപവസിക്കേണ്ടത് എങ്ങനെയാണെന്നും അവിടുന്ന് വ്യക്തമാക്കുന്നു. സ്വർഗപിതാവിങ്കിൽ നിന്നും പ്രതിഫലം ലഭിക്കുവാനായിട്ട് നാം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യരുതെന്ന് അവിടുന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ, ധർമ്മദാനം ചെയ്യുമ്പോൾ അത് സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്ന പോലെ നിൻ്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. രഹസ്യമായിട്ട് അത് ചെയ്യുമ്പോൾ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്നും, അങ്ങനെ വരുമ്പോഴാണ് രഹസ്യത്തിൽ പിതാവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്നതെന്നും അവിടുന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അവിടുന്ന് വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്. പ്രാർത്ഥന എന്നത് ദൈവവും നാമും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അത് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവം നമുക്ക് പ്രതിഫലം നൽകും. എന്നാൽ ഇന്ന് നാം കാണുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ച് എല്ലാവരെയും കയ്യടി വാങ്ങി ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ ചുറ്റും. രഹസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് നമുക്ക് പ്രതിഫലം നൽകും. നീ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്, മുഖം വികൃതമാക്കരുത് എന്ന് അവിടുന്ന് നമ്മെ അറിയിക്കുകയാണ്. ഉപവസിക്കുക എന്നത് കൂടെ വസിക്കലാണ്, പിതാവായ ദൈവത്തിൻ്റെ കൂടെ വസിക്കുക. അതുകൊണ്ട് നീ ഉപവസിക്കുമ്പോൾ അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും അറിയാതിരിക്കേണ്ടതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക എന്നും, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകുമെന്നും അവിടുന്ന് നമ്മോട് വ്യക്തമാക്കുകയാണ്. പ്രിയരെ, നമുക്ക് നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മമെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനും ദൈവാനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതുമാകണം. അതുകൊണ്ട് രഹസ്യമായിട്ട് ഹൃദയത്തിൽ നന്മ ചിന്തിച്ചുകൊണ്ട് ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാനും എന്ന കൃപയ്ക്ക് വേണ്ടി നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം.